നടൻ ജയസൂര്യയുടെ സോഷ്യൽ മീഡിയ പേജിന് പകരം ക്രിക്കറ്റ് താരം സനൽ ജയസൂര്യയുടെ പേജിൽ ആളുമാറി പൊങ്കാല എന്ന വാർത്ത ചന്ദ്രികയും മനോരമ ന്യൂസും 24 ന്യൂസും ഒക്കെ ആയിരുന്നു ഇന്നലെ വാർത്തയാക്കിയിരുന്നത്. ക്രിക്കറ്റ് താരം സനൽ ജയസൂര്യയുടെ അക്കൗണ്ട് പോയി സ്പാം ചെയ്യുന്നത് ആരാണെന്ന് അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ ഏതെങ്കിലും 10 25 അക്കൗണ്ടുകൾ എടുത്തു നോക്കിയാൽ അറിയാവുന്നതേ ഉള്ളൂ. അതാരാന്ന് പരിശോധിക്കാൻ അടിസ്ഥാന സാമാന്യബോധം മാത്രം മതി. 3 തരം അക്കൗണ്ടുകളിൽ നിന്നാണ് ക്രിക്കറ്റ് താരം ജയസൂര്യയെ മോശം പറയുന്നതും പുച്ഛിക്കുന്നതും ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന മാതിരി രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ അദ്ദേഹത്തിന്റെ അക്കൗണ്ടുകളിൽ തുടർച്ചയായി ഒട്ടിക്കുന്നതും. 1-ാമത്തെ ടീം UDF അനുകൂല രാഷ്ട്രീയം ധാരാളം പറയുന്ന പോസ്റ്റുകൾ മുമ്പ് ഇട്ടിട്ടുള്ളവർ. 2-ാമത്തെ ടീം ഫേക്ക് എന്നൊരൊറ്റ നോട്ടത്തിൽ തിരിച്ചറിയാവുന്ന പ്രൊഫൈൽ ലോക്ക് ചെയ്ത അക്കൗണ്ടുകൾ. 3-ാമത്തെ ടീം ഇതിനു മുമ്പ് അധികം പോസ്റ്റുകൾ ചെയ്തിട്ടില്ലാത്ത പുതിയ അക്കൗണ്ടുകൾ, സ്പാമിങ്ങിനായി മാത്രം ഉണ്ടാക്കിയവ. ഉമ്മൻചാണ്ടിയുടെ പ്രൊഫൈൽ ചിത്രമടക്കമുള്ള UDF അണികൾ മുതൽ BJP പ്രവർത്തകരും കൂടെ മെനക്കെട്ട് സനത് ജയസൂര്യയുടെ പേജിൽ പോയി സർക്കാസ്റ്റിക് കമന്റുകൾ ഇടുകയും അത് ഇടതുപക്ഷ ഐഡികൾ എന്ന രീതിയിൽ വാർത്തയാക്കുകയും ചെയ്ത പ്രസ്തുത മാധ്യമങ്ങളെ കമ്മികൾ ഇന്നലെ മുതൽ തെറി വിളിക്കുന്നുണ്ട്. ഇന്നത് അതിനൊക്കെ ശേഷവും മാതൃഭൂമി ഓൺലൈനും കുറെ കൂടി ഉത്സാഹത്തോടെ അത് തന്നെ വാർത്തയാക്കിയിട്ടുണ്ട്. കമ്മികൾ മാതൃഭൂമിനെ തെറി വിളിക്കും, ഒരു കാര്യമില്ല. ആ കോമന്റുകൾ ഇട്ടവർ മുഴുവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും ഭൗതികശേഷി കുറഞ്ഞ പണി ചെയ്യുന്ന ഏത് മാപ്രയ്ക്കും മനസ്സിലാവും. പോട്ടെ, കാലങ്ങളായി ഇത്തരം കൗണ്ടർ സർക്കാസം സോഷ്യൽ മീഡിയകളിൽ പതിവായ കാഴ്ചയാണ്. അങ്ങനെ ഒരു വാർത്ത കേട്ട അപ്പൊ തന്നെ ഊഹിക്കാൻ പറ്റും. എന്നിട്ടും അത് സൈബർ ലെഫ്റ്റ് ആണെന്ന തരത്തിൽ വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണവും ഏറ്റവും ലളിതമല്ലേ? അതൊരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായ പെയ്ഡ് പ്രോജക്റ്റ് ആണ്. പത്രങ്ങളിൽ കാശ് കൊടുത്താൽ അവരടിച്ചു തരുന്ന പരസ്യങ്ങളെ പോലെ കാശ് കിട്ടിയാൽ ചെയ്തു കൊടുക്കുന്ന വാർത്ത. കേരളത്തിലെ സാമൂഹിക മാധ്യമ മണ്ഡലങ്ങളിൽ ഇടതു രാഷ്ട്രീയം പറയുന്ന പ്രൊഫൈലുകളെ തിരിച്ചറിയാൻ എന്താണ് പ്രയാസം? അറ്റാക്കിംഗ് മോഡിൽ സംഘടിതമായി സൈബർ ഷേമിങ്ങിന് വരുന്ന തരക്കാരായാലും ഗൗരവപ്പെട്ട ഡയലോഗ് ഡിസ്കോഴ്സുകളിൽ ഇടപെടുന്നവരായാലും രാഷ്ട്രീയ ഹാൻഡിലുകളെ കണ്ടാൽ മനസ്സിലാകാത്തത് ആർക്കാണ്? സിനിമാ നടൻ ജയസൂര്യയും ക്രിക്കറ്റ് കളിക്കാരൻ ജയസൂര്യയും തമ്മിൽ തിരിച്ചറിയാത്തവരൊന്നും കേരളത്തിലെ ഒരു പാർട്ടിയുടെയും കൊടിയും പടവും പ്രൊഫൈൽ ചിത്രമാക്കിയ വെട്ടുകളി കൂട്ടത്തിൽ പോലും കാണില്ല. എന്നിട്ടും നെല്ലു സംഭരണ വിവാദം ക്രിക്കറ്റ് താരം ജയസൂര്യയുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ സൈബർ ആക്രമണം എന്ന് തലക്കെട്ടിട്ട് ആ സ്പാമിംഗ് ഇടതു പ്രവർത്തകർ ചെയ്യുന്നു എന്ന വ്യംഗ്യത്തിലും ധ്വനിയിലും വാർത്ത എഴുതുന്നത് എന്തൊരു 3-ാം നമ്പർ പരിപാടിയാണ്! വായിക്കുന്നവർ അത്രയും ബോധമില്ലാത്ത തോൽവികളാണെന്ന് ധരിച്ചിട്ടാണോ? സാമൂഹിക മാധ്യമങ്ങളിലുള്ളവർ ഇത് തൊടാതെ വിഴുങ്ങുന്നെന്ന് കരുതിയിട്ടൊന്നുമല്ല. ഇന്ന് ഡിജിറ്റൽ പോർട്ടലുകളിൽ വാർത്തയാക്കി, നാളെ പത്രങ്ങളിൽ വരുത്തി, പിന്നെ ലിങ്കുകൾ കേശവൻ മാമൻ മാമി വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ഇവിടുത്തെ കുമിളകൾക്ക് പുറത്ത് ഈ കള്ളക്കഥ നന്നായി വിറ്റുപോകും എന്നുദ്ദേശിച്ചിട്ട് തന്നെയാണ്. ഇത് ജേർണലിസം അല്ല, പകരം പറയാനുള്ള വാക്ക് പ്രസിദ്ധീകരണ യോഗ്യവുമല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നുമില്ല. സത്യത്തിൽ UDF BJPയുടെ ഇത്തരം പരിപാടികളോട് ബഹുമാനമുണ്ട്. കർണാടകയിൽ നിന്ന് ഫണ്ട് ചെയ്തുകൊണ്ട് 65 കോടി രൂപയ്ക്കോ മറ്റാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ പുതിയ പ്രൊഫഷണൽ സൈബർ സെൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ഇതിന്നൊരു രഹസ്യമായ കാര്യമൊന്നുമല്ല. പക്ഷേ BJPക്കാണെങ്കിൽ കോടികൾ പുളിങ്കുരു പോലെയാണ്. ഈ രാഷ്ട്രീയ കൂട്ടങ്ങൾ അത്രയും പണമിറക്കി വളരെ പ്രൊഫഷണലായി കളിക്കുമ്പോൾ ഇത്തരം നാറിയ കളികൾ വളരെ സ്വാഭാവികവുമാണ്. ഒരവസരം കിട്ടുമ്പോൾ പ്ലാൻ വെച്ച് പണിയെടുക്കാനാണല്ലോ ഇത്തരം പ്രൊഫഷണൽ സെറ്റപ്പുകൾ ഉണ്ടാക്കി വെക്കുന്നത്. ഇല്ലെങ്കിൽ ഈ പണറക്കുന്നതിൽ എന്താ കാര്യം? അരുൺകുമാർ അരവിന്ദ് മുരളീഗോപി സംഘികളുടെ ലെഫ്റ്റ് റൈറ്റ് എന്ന സിനിമയിലെ മുഴുവൻ ആൻറ്റി ലെഫ്റ്റ് ഡയലോഗുകൾക്കിടയിലും കൊള്ളാവുന്നുണ്ട്. ഭൂർഷയെ തോൽപ്പിക്കാൻ ഭൂർഷയുടെ അച്ഛനാകണം. അതിന് പറ്റിയില്ലേല് കമ്മികളിങ്ങനെ സ്വന്തം വട്ടത്തിൽ പോസ്റ്റ്രൂത്തും പറഞ്ഞ് സെമിനാറും നടത്തി മാധ്യമങ്ങളെയും ആപ്രകളെയും തെറി പറഞ്ഞ് സമാധാനം കണ്ടെത്തി ഉള്ള കാലം കഴിക്കും. അല്ലാണ്ടപ്പം എന്താ പറയുക?